ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിൽ മാഗൃഥ കസ്യ സ്വിധനം, അത് പറയുമ്പോൾ അതിൽ ഭുഞ്ചീത തേന തെക്തേന ഭുഞ്ചീത, അത് അന്നദാനത്തിൽ ചേർത്ത് പറഞ്ഞു വരികയായിരുന്നു. അന്നദാന മഹിമയ്ക്ക് കാരണം തന്നെ പാലയേഥ ഭുഞ്ചീത, ആത്മരക്ഷണാർത്ഥം. സകലരിലുമിരിക്കുന്ന ഭഗവാൻ വൈശ്വാനര പരമാത്മാവിൻ്റെ സേവ, അതിന് അധികാരി ഭേദം വിചാരിക്കാനില്ല. ഗജതുരഗ സഹസ്രം ഗോകുലം കോടിദദ്യ കനകരചിതപത്രം മേദിനീം സാഗരാന്താം ഉഭയകുലപവിത്ര കോടികന്യപ്രദദ്യ തദവിന ബഹുദാനം അന്നദാനം പ്രധാനം. അതിൽ ഓരോ ദാനങ്ങളെയും പറഞ്ഞ് പശുദാനം, സംസാരസാഗരത്തിൻ്റെ മറുകര കടക്കുന്നതിന്, ഗോപുച്ഛേന തരതീതി ഗൗപുച്ഛിക, തരണം ചെയ്യിപ്പിക്കുന്നത് പശുവാണ്. എരുമ മുതലായ ജീവികൾ മുങ്ങിയും പൊങ്ങിയുമാണ് നദി കടക്കുന്നത്, പശു അങ്ങനെയല്ല. അതുകൊണ്ട് ഗോദാനം വളരെ പ്രസിദ്ധമാണ്. കനകരചിത പാത്രം, സ്വർണം ദാനം ചെയ്യുന്നതിൻ്റെ സ്വർണപാത്രം, തസ്മാത് സുവർണാം ഭാര്യാം ദുർവർണോ ഹ്യസ്യ ഭ്രാതൃവ്യോ ഭവതി, തസ്മാത് സുവർണം ഭാര്യം ദുർവർണോ ഹ്യസ്യ ഭ്രാതൃവ്യോ ഭവതി. സുവർണധാര, ശത്രു സുവർണധാര കൊണ്ട് ദുർവർണമാവും. സുവർണം, സ്വർണം ദാനം ചെയ്ത് മനുഷ്യൻ തേജസ്വിയാകുന്നു. അയാളുടെ അടുത്ത് മറ്റുള്ളവർ മങ്ങിപ്പോകുന്നു. മേദിനീദാനം, ഭൂമിദാനവുമുണ്ട്. ഭൂദാൻ, വിനോബഭാവേ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടനീളം സഞ്ചരിച്ച് ഭൂദാനം, മേദിനീദാനം. രാജാവ് ബലി വാമനന് ചെയ്തത് ഭൂദാനമാണ്. അതുകൊണ്ട് ഭൂദാനവും പ്രസിദ്ധമാണ്. മഹാബലിയുടെ ഭൂദാനം കൊണ്ട് എന്തുണ്ടായി? പൗരാണികങ്ങളായ കഥകളുടെ സാരാംശമറിയാത്ത ക്ഷുദ്രവിജ്ഞാനികളായ കഥാകാരന്മാരും സാഹിത്യകാരന്മാരും അവയുടെ പൂർവപക്ഷങ്ങളെ എടുത്ത് വികലമായി അവതരിപ്പിച്ച് ജനങ്ങളുടെ അറിവും ആനന്ദവും നഷ്ടപ്പെടുത്തുകയും ഉത്കണ്ഠാകുലമാക്കുകയും ചെയ്യുന്നുണ്ട്.
അസുരനായിരുന്നിട്ടും അസുരൻ ദേവൻ ഇതെല്ലാം ഭഗവത് ലീലയുടെ ഭാഗമാണ്. നവരസങ്ങൾ ആടിത്തിമിർക്കുന്ന ഭഗവാന്റെ ലീല ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളത്. ലീല പ്രയോജനത്തിനു വേണ്ടിയുള്ളതല്ല. പക്ഷെ കലികാലത്തിൽ ലീലയും ലീലയല്ലാതായി തീർന്നിട്ടുണ്ട്. കളികളെല്ലാം ചതുരംഗം കളിക്കുന്ന രാജാക്കന്മാർ മുതൽ നാടൻ പന്ത് കളിക്കുന്ന ജനങ്ങൾ വരെ കളിയിൽ ആസ്വദിക്കുകയും രസങ്ങളെല്ലാം കളിയിലൂടെ അഭിവ്യക്തമാവുകയുമാണ് ചെയ്തിരുന്നത്. വിഷയവൈജാത്യങ്ങളിലുള്ള പഠനം കൊണ്ട് കളികളെ വരെ ബൗദ്ധികമായി അപഗ്രഥിക്കുവാനും പഠിക്കുവാനും ആസൂത്രണം ചെയ്യുവാനും കളി അറിയാത്തവരെ കൂടി പരിശീലിപ്പിച്ചെടുക്കുവാനും ഒക്കെ ലോകമെങ്ങും തുടങ്ങിയതോടുകൂടി മാനവൻ കളിയെ കാര്യമാക്കുകയും കാര്യമാക്കേണ്ടുന്നവയെ കളിയാക്കുകയും ചെയ്തതോടുകൂടി ജ്ഞാനമേതാണ്ട് നഷ്ടമായി. സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, മതനേതാക്കന്മാർ മുതലായവരുടെ പ്രവർത്തനങ്ങൾ, സാഹിത്യം, കല, മതപരങ്ങളായ ചിന്തകൾ ഇവയൊക്കെ അവതരിപ്പിക്കുമ്പോൾ അദ്വൈതം തുടങ്ങിയ ദർശനങ്ങൾ താത്വിക വീക്ഷണങ്ങളാണ്. അവയെ എടുത്ത് കളിയാക്കിയും കളിയായി അവതരിപ്പിച്ചുമൊക്കെ അവയിൽ ലീലാവിന്യാസങ്ങൾ ചേർത്തുമൊക്കെ ജനങ്ങളെ പഠിപ്പിക്കാനെന്ന വ്യാജേന പണാദായത്തിന് മതനേതൃത്വവും മറ്റും ഒരുങ്ങിയപ്പോൾ പഠനമേതാണ്ട് നഷ്ടമായി. കളികളെല്ലാം തന്നെ കാര്യമായി മാറി. ബൗദ്ധികമായി വന്ന ഈ പരിണാമം ഭാഷയും വ്യാകരണവുമെല്ലാം അതിൻ്റെ അന്തസത്തയെ നിലനിർത്തി അതുൾക്കൊള്ളുവാൻ കഴിയുന്നവനെ പഠിപ്പിക്കുന്നതിന് പകരം കളിയായി പഠിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നിടം വന്നു. ബൗദ്ധിക തലങ്ങളിൽ രൂപാന്തരപ്പെടേണ്ട ആഴമുള്ള കാര്യങ്ങളെ മാനസിക തലങ്ങളിൽ സങ്കല്പവികൽപ്പങ്ങളായി അവതരിപ്പിച്ചതോടുകൂടി ജനജീവിതത്തിന് കളിയുമില്ല കാര്യവുമില്ലാതായി തീർന്നു. ഭരണപരിഷ്കാരങ്ങളും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും എണ്ണമറ്റ വിദ്യാഭ്യാസ കമ്മീഷനുകളും വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും അവരുടെ ഭാര്യമാരുടെയും ഒക്കെ വിദേശയാത്രകളും എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന്
കാര്യങ്ങളെ കളിയിലെത്തിച്ചിട്ടുണ്ട്. ലീല അല്ലെങ്കിൽ കളി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പ്രകടമാണ് അന്തരസത്തിൻ്റെ അഭിവ്യക്തതയാണത്. ഒരുവൻ കളിക്കാനിറങ്ങുമ്പോൾ, കളിയെ ചിന്തിക്കുമ്പോൾ, കളിക്കുമ്പോൾ, കളി കഴിയുമ്പോൾ അവനിലെ നവരസങ്ങൾ, അന്തരസങ്ങൾ പ്രകടമാവുകയും അത് അവനെ ആയാസരഹിതമാക്കുകയും ചെയ്യുകയാണ്. മനുഷ്യൻ്റെ ബൗദ്ധിക തലങ്ങളിൽ കാര്യങ്ങളെ ചിന്തിച്ചും പഠിച്ചും അവതരിപ്പിച്ചും വന്ന മനുഷ്യൻ അവൻ്റെ നവരസങ്ങളെ, ആന്തരികമായിരിക്കുന്ന രസങ്ങളെ പ്രകടമാക്കുന്നവ. ഭഗവാനും കളിയിൽ നിപുണനാണ്. ഭഗവാന്റെ കളി തന്നെയാണ് ഈ വിശ്വം ഭക്തനെ സംബന്ധിച്ചിടത്തോളം. നവരസങ്ങളുടെ പ്രകടമാണ്. അതറിയാതെ വാമനനെയും മഹാബലിയെയുമൊക്കെ അവതരിപ്പിക്കുന്ന സാഹിത്യകാരന്മാരും കലാകാരന്മാരുമൊക്കെ ആദർശനിഷ്ഠങ്ങളായ സന്ദേശങ്ങളെ വികലമായി അവതരിപ്പിക്കുമ്പോൾ ഭൂമിദാനത്തിൻ്റെ മഹത്വം വാമനൻ മഹാബലിയിൽ നിന്ന് മൂന്നടി മണ്ണ് വാങ്ങുമ്പോൾ ദാനം ചെയ്യുന്നത് ആർക്കാണെന്നും ദാനം എന്തിനാണെന്നും പോലും അറിയാതെ അളക്കുന്നവൻ്റെ അളവുകോൽ ലീലയായത്ര വികസിക്കുമെന്ന് അറിയാതെ അളക്കപ്പെടുന്നവൻ്റെ അളവുകോലിൽ നിന്ന് ദാനം ചെയ്യുന്ന രംഗം അതിമനോഹരമാണ്. ബാലരൂപിയായി, ബ്രാഹ്മണനായി മഹാബലിയുടെ സന്നിധിയിലെത്തുന്ന വാമനനെ കണ്ട് മൂന്നടി മണ്ണ് ചോദിക്കുമ്പോൾ, മൂന്നടി കൊണ്ട് എന്താകാനാണ്? ത്രൈലോക്യാധിപതിയായ, കേരളത്തിൻ്റെ അധിപതി എന്നല്ല, ത്രൈലോക്യാധിപതിയായ മഹാബലിയുടെ സവിധത്തിലെത്തി കേവലം മൂന്നടി മണ്ണ് ചോദിക്കുക. ചോദിക്കുന്നവൻ നിസാരനല്ലെന്ന് ഒരു നിമിഷം തോന്നിയില്ലെങ്കിൽ തോന്നിപ്പിക്കുവാൻ ഗുരുവായ ശുക്രാചാര്യൻ പലവിധത്തിൽ ശ്രമിച്ചിട്ടും ദാനത്തിലുറച്ചു നിന്ന മഹാബലി ദാനവേളയിൽ ജലമൊഴുക്കുന്ന കിണ്ടിയുടെ വാലിൽ കയറിയിരുന്നിട്ട് ദർഭാഗ്രം കൊണ്ട് കുത്തി ജലമൊഴുക്കി ദാനം നടക്കുമ്പോൾ ആ ദാനത്തിൻ്റെ മഹത്വം പഠിക്കേണ്ടത്, ഭൂദാനത്തിൻ്റെ മഹത്വം പഠിക്കേണ്ടത് ചക്രവർത്തിയായ മഹാബലി അടുത്ത മന്നന്തരത്തിലെ മന്വന്തരാധീശനായിത്തീർന്ന കഥയോടെയാണ്.
അത് ഭൂദാനത്തിൻ്റെ മഹത്വമാണ്. കന്യാദാനവും പ്രസിദ്ധമാണ്. കന്യക സാവിത്രിയാണ്. കന്യാദാനം കൊണ്ടാണ് അശ്വപതിക്ക് 100 പുത്രന്മാരുണ്ടായത്. ഇന്ന് കന്യാദാനമൊന്നുമില്ല, പ്രേമവിവാഹമാണ്. അതിലാകട്ടെ പ്രേമമൊട്ടില്ലത്. അങ്ങനെ നടത്തുന്നതാണ് ചില മാതാപിതാക്കൾക്കും ഇഷ്ടം, കാരണം അവർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. എന്നാൽ ഇത്രയും നാളത്തെ പാലന പോഷണത്തിൻ്റെയും കൂടി പുണ്യത്താൽ എവിടെ എത്തേണ്ടതാണ്? ആ പാലനത്തിൻ്റെയും പോഷണത്തിൻ്റെയും പുണ്യത്തിലവർ വഞ്ചിതരാവുകയാണ്. ഇതിനേക്കാൾ എല്ലാം വലിയ ദാനമാണ് അന്നദാനം. അന്യദാനങ്ങളിലെല്ലാം ദാനം ചെയ്യുന്നവൻ ദാനം വാങ്ങുന്നവൻ്റെ അധികാരത്തെ അറിയേണ്ടതാണ്. പാത്രമറിഞ്ഞു വേണം ദാനം ചെയ്യാൻ. ദേശേ കാലേ ച പാത്രേ ച. ദേശം, കാലം, പാത്രം ഇവ മൂന്നും നോക്കണം. ധനം നൽകുന്നത് ആലോചിച്ച് മനസ്സിലാക്കി വേണം. ആർക്കാണ് നൽകുന്നത്? ഇന്ന് എവിടെയെങ്കിലും പ്രശസ്തി കണ്ടാൽ അവിടെ കൊണ്ടർപ്പിച്ച് പുണ്യം നേടാൻ കഴിയുമെന്നോർത്ത് ധനവാന്മാരോടുകയാണ്. അധ്വാനിച്ചുണ്ടാക്കിയ ധനവുമായി ആരും അങ്ങനെ പോവില്ല. ഒരുവൻ അധ്വാനിച്ച് ധനത്തെ ഉണ്ടാക്കുമ്പോൾ അതിനിടയിൽ അധിഷ്ഠാനത്തിന്, കർത്താവിന്, കരണത്തിന്, ചേഷ്ടകൾക്ക്, അദൃഷ്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവയിൽ വന്നു ചേരുന്നതോ വെളിയിൽ വന്നു ചേരുന്നതോ ആയ പാപപരിഹാരാർത്ഥമാണ് ദാനത്തെ ചെയ്യുന്നത്. ശ്രേഷ്ഠപാത്രങ്ങളിൽ, ശ്രേഷ്ഠകർമ്മങ്ങളിൽ ദാനത്തെ ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യം കൊണ്ട് പാപപരിഹാരം വന്ന് ആനന്ദത്തിലെത്താൻ കഴിയും. അങ്ങനെ അല്ലാതെ ചെയ്യുന്ന ദാനം, ധനം, അത് പല അനർത്ഥങ്ങൾക്കും കാരണമാണ്. ഗോദാനം ചെയ്തു എന്നാൽ അതിന് ആ പശുക്കൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? അതിൻ്റെ സേവ ഗോസേവ. ശ്രദ്ധയോടെ ചെയ്യുന്നവർക്ക് ദാനം ചെയ്യണം. കന്യാദാനം യോഗ്യനായവനെ നോക്കി ചെയ്യണം.
എന്നാൽ അന്നദാനത്തിന് ഈ നിയമമൊന്നുമില്ല. അവിടെ വിശപ്പുള്ളവന് നൽകുക എന്നുള്ളതാണ് നിയമം. പ്രാണിമാത്രത്തിന് അന്നം ആവശ്യമാണ്, പ്രഥമ ആവശ്യമാണ്. അതുണ്ടായാൽ തന്നെ അന്യപ്രശ്നമില്ല. പ്രശ്നമിതാണ്, കിമേന്നം ഭവിഷ്യതീതി, എൻ്റെ അന്നം എന്താണ്? അന്നാദ്വയേവ ഖൽവിമാനി ഭൂതാനി ജായന്തി അന്നേന ജാതാനി ജീവന്തി. അന്നാദ്വയേവ ഭൂതാനി, അന്നാദ്വയേവ ഖൽവിമാനി ഭൂതാനി ജായന്തി അന്നേന ജാതാനി ജീവന്തി. ഈ ശരീരം അന്നമയമാണ്. ഇത് ശരീരമാകയാൽ മുന്നോട്ടെല്ലാമാണ്, അന്യഥ ഒന്നുമല്ല. ശരീരമാദ്യം, ഖലു ധർമ്മസാധനം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. സമസ്തധർമ്മങ്ങളുടെ സാധനം ശരീരമാണ്. ലോകത്തുള്ള രസമുള്ളതും വീര്യമുള്ളതുമായ പദാർത്ഥങ്ങളെ ആഹരിക്കുമ്പോൾ ശബ്ദമായും സ്പർശമായും രൂപമായും രസമായും ഗന്ധമായും രൂപാന്തരപ്പെടുന്നത് ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളാണ്. ഓരോ ഇന്ദ്രിയത്തിനും ബാഹ്യമായ അനുഭവങ്ങളെ തരുന്നത് ബാഹ്യങ്ങളായ വിഷയങ്ങൾ ആഹാരങ്ങളാണെങ്കിൽ അവയിൽ നിന്നെല്ലാം തെരഞ്ഞെടുത്ത് ഉള്ളിൽ ആഹരിക്കാവുന്നവയെ ആഹരിക്കുമ്പോൾ ആന്തരികമായ വിഷകലയെ ഉദ്ദീപിപ്പിക്കുന്നതും അമൃതകലയെ ഉദ്ദീപിപ്പിക്കുന്നതും ആഹാരം തന്നെയാണ്. ശരീരം കൊണ്ട് തന്നെയാണ് ബന്ധവും മോക്ഷവും ഉളവാക്കുന്നത്. അതുകൊണ്ട് ദാനമാഹാത്മ്യത്തെ പറയുമ്പോൾ തേന തക്തേന ഭുഞ്ജീത എന്നതിൻ്റെ ആശയം കൂടുതൽ പ്രകടമാവും. ശ്രുതി ഏവം വിധങ്ങളായ ദാർശനിക സവിശേഷതകളെ എപ്രകാരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ, അവയെ എങ്ങനെ പൂർവസൂരികളായ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ടോ, ആ ശ്രുതിമാതാവിൻ്റെ പാദങ്ങളിലും അവയ്ക്ക് ഭാഷ്യം ചമച്ച് നമ്മെ അനുഗ്രഹീതരാക്കിയ ആചാര്യവര്യന്മാരുടെ പാദങ്ങളിലും നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം.